വെൽക്കം ടു വത്സലാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി പാൽപ്പായസമാണ്, കുക്കർ പായസം. ശ്രീകൃഷ്ണ ജയന്തിയോട് അനുബന്ധിച്ചിട്ട് ഒരു പാൽപ്പായസം ഉണ്ടാക്കാൻ വിചാരിച്ചു. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ വേണ്ടു. അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് പറയാം. പച്ചരി, ഈ കയ്യിലൊരു പിടി പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് പച്ചരിയുടെ ഡബിളാണ് ഷുഗർ എടുത്തിരിക്കുന്നത്, രണ്ട് പിടി. അര ലിറ്റർ പാല്, ഇതാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കാൻ പോകുന്നതെന്ന് നോക്കാം. പായസം എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം. ഒരു കുക്കർ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ചെറിയ കുക്കറല്ല, അത് 5 ലിറ്റർ പിടിക്കുന്ന കുക്കറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, പായസം തെറിച്ചു പോകും ചെറിയ കുക്കറിൽ വെച്ചാൽ. ഇതിപ്പോൾ ഒരു പിടി അരിയെ കൊണ്ടേ ഉണ്ടാക്കണുള്ളൂ, എന്നിരുന്നാലും ഈ കുക്കറാണ് വെച്ചിരിക്കുന്നത്. കുക്കറിലേക്ക് കഴുകി വെച്ച അരി ഒരു കഷ്ടി 1/2 ഗ്ലാസ് വെള്ളം, ഈ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് ഈ എടുത്തു വെച്ച ഷുഗർ, പാല്. പാല് വന്നിട്ട് ഇത് കൊഴുപ്പുള്ള പാലാണ് വാങ്ങിയിരിക്കുന്നത്. മറ്റു പായസങ്ങളെ മാതിരി നമുക്കത് ഇളക്കി കൊടുക്കുക, ഇതിൻ്റെ അടുത്ത് നിൽക്കുക, അതൊന്നും ആവശ്യമില്ല. പായസം ഇനി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ സിമ്മിൽ വെക്കും ഗ്യാസ്. ഒരു 25 മിനിറ്റ് വെച്ചാൽ നമുക്ക് കുക്കർ ഓഫ് ആക്കാം. അപ്പോൾ നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാം. ആവി വന്ന ശേഷം നമുക്ക് പ്രഷർ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് അധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ഈ എടുത്ത പ്രപ്പോർഷൻ ഡബിൾ ചെയ്താൽ മതി. ഈ ക്വാണ്ടിറ്റി ഇപ്പോൾ 1 പിടി എന്നുള്ളത് 2 പിടിയും 1 ലിറ്റർ പാലുമായിട്ടെടുത്താൽ ശരിയാവും. ഇപ്പം ഞാൻ 1 പിടിക്ക് 1/2 ലിറ്ററാണ് എടുത്തിരിക്കുന്നത്, 1/2 ലിറ്റർ കട്ടിയുള്ള പാല്. ഇനിയിപ്പോൾ ഇതൊരു 25 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് സിമ്മിൽ വെച്ചിട്ടുണ്ട്, ഇത് വെയിറ്റ് വെച്ച് കൊടുക്കുന്നു. ഗ്യാസ് സിമ്മിലാക്കിയിട്ടുണ്ട്. നമുക്കിനി 25 മിനിറ്റ്സ് കഴിഞ്ഞാൽ ഇത് ഓഫാക്കാം, പായസം റെഡിയാവും. കുക്കർ 25 മിനിറ്റ് കഴിഞ്ഞു. 25 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കുകയാണ്. പായസം ചെറിയ കളറും മാറി, ഒരു ചെറിയ പിങ്ക് കളറായിട്ടുണ്ട്. ഇത് ഇപ്പം നോക്കുമ്പോൾ കുറച്ച് വെള്ളം മാതിരി തോന്നും, പക്ഷെ നമുക്ക് കുടിക്കാൻ പാകത്തിന് ആറിക്കഴിഞ്ഞാൽ കറക്റ്റാവും. ഇത് സാധാരണ പായസം മാതിരി നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് കുറച്ചുകൂടി വറ്റിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റ് ഗ്യാസിൽ വെച്ചാൽ മതി, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഇത് നമുക്ക് കുടിക്കാൻ പാകമാകുമ്പോൾ കുറച്ചുകൂടി കൊഴുപ്പാവും. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പായസം ഒരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവാണ്. ഇനി കുറച്ചുകൂടി കുറുകണം എന്നുള്ളവർക്ക് ഒരു 10 മിനിറ്റ് ഗ്യാസിൽ വെച്ച് കൊടുക്കുക. എനിക്ക് പായസം അധികം കൊഴുപ്പ് ഇഷ്ടമല്ല, അതുകൊണ്ട് അതേമാതിരി തന്നെ ഷുഗറിൻ്റെ കാര്യം, കുറച്ച് അധികം മധുരം വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാൻ പോകണം. പായസത്തിലത്തെ ചോറ്, അതായത് ആ അരി നല്ലപോലെ വെന്ത് കഴിഞ്ഞു. വെറും 25 മിനിറ്റാണ് ഞാൻ വെച്ചത്. ഒരു 22 മിനിറ്റ് ആകുമ്പോഴേക്കും പ്രഷർ വന്നു കഴിഞ്ഞു സിമ്മിൽ വെച്ചിട്ട്. അതുകൊണ്ട് ഇനി അത് കൊഴുക്കും ഇരുന്നിട്ട്, നമ്മൾ കുടിക്കാറാവുമ്പോഴേക്കും അത് കറക്റ്റ് കൺസിസ്റ്റൻസി ആവും. അതുകൊണ്ട് പാത്രത്തിലേക്ക് മാറ്റാം. പായസം ഒരു ഈ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നമ്മളിപ്പോൾ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. 1/2 ലിറ്റർ പാലിന് ഇതിലൊരു പാത്രം പായസം വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ പായസം നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട്
വെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ 20 മിനിറ്റ് കൊണ്ട് നമുക്ക് വേറെ പല പണികളും ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൂടെ ഇരുന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ശരിക്കും പാൽപ്പായസത്തിൽ വറുത്ത് കൊട്ടാറില്ല, എൻ്റെ അമ്മയൊന്നും വറുത്ത് കൊട്ടാറില്ല. ഇനി വേണം ആവശ്യമുള്ളവർ നെയ്യിൽ കാഷ്യോ മുന്തിരിങ്ങയോ വറുത്ത് കൊട്ടാം. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. Thank you.